ഹലോ ഇന്ന് ക്രിയേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഒന്നുമില്ല എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ നോർമലി ഡെയിലി യൂസ് ചെയ്യുന്ന എൻ്റെ അമ്മ എൻ്റെ ഒക്കെ മാല ഞാൻ എടുത്തിട്ടുണ്ട് എന്താണ് ഉദ്ദേശം എന്ന് മനസ്സിലായിരുന്നാവും ഇതിൻ്റെ ഒരു ലുക്ക് കാണുമ്പോൾ തന്നെ അല്ലേ ഒരുപാട് ചളി കയറി ആകെ വെറുതെടായിട്ടുണ്ട് സ്വർണം തന്നെയാണോന്നുള്ള ഡൗട്ട് വരെ തോന്നും കണ്ടാൽ അത്രക്കെ ചളി കയറിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് നാളായി കഴുകിയിട്ട് അപ്പോൾ ഞാൻ നോർമലി ചെയ്യുന്ന നമുക്കൊരു ജ്വല്ലറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ദാ ഇതുപോലെ നമുക്ക് ഏതൊക്കെ ഓർണമെൻസ് ആണോ വേണ്ടത് അതൊക്കെ എടുക്കാം ഇന്ന് നമുക്ക് വേണ്ടത് ഒരു പഴയ അടികട്ടിയുള്ളൊരു പാത്രമാണ് അതിലേക്ക് നമ്മൾ ഏതാണോ യൂസ് ചെയ്യുന്നത് ഇന്ന ഷാംപൂന്നൊന്നുമില്ല ഏതെങ്കിലും ഒരു ഷാംപൂ യൂസ് ചെയ്യുന്നത് എടുക്കുക അത് കുറച്ച് ഒരു അളവ് പറയുകയാണെങ്കിൽ ഒരു ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഞാൻ എന്നിട്ട് അതിലേക്ക് വേണ്ടത് ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കൊരു ഒരു അര ഗ്ലാസ് അല്ലെങ്കിൽ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളത്തോളം ചേർത്ത് കൊടുത്തിട്ട് ഈ ആഡ് ചെയ്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് പതപ്പിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഗ്യാസ് ഓൺ ആക്കുക ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വെള്ളം നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു നല്ല രീതിയിൽ മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കുക ആ ഒരു സമയത്ത് തന്നെ നമ്മൾക്ക് എന്തൊക്കെയാണോ ഇതിൽ നിന്ന് ചളി കളയാൻ വേണ്ടി നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് ആ സാധനങ്ങളൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുക ഞാനിവിടെ രണ്ട് മാലയും കമ്മലും ഒക്കെ എടുത്തിട്ടുണ്ട് സെക്കൻഡ് സ്റ്റഡ് ഒക്കെ ഇട്ട് എടുത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ കാരണം നല്ല ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള ഏരിയയിലെത്തു വരെ ചളി പോകാൻ വേണ്ടിയിട്ട് ഹിൽ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് സ്പൂണൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് കംപ്ലീറ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക നമ്മൾ എന്തൊക്കെ ഇട്ടു കൊടുത്തു എന്നുള്ളത് നല്ല ഓർമ്മ വേണം കാരണം ഇതൊരു മഞ്ഞൾപ്പൊടീൻ്റെ വെള്ളമാണ് എല്ലാം യെല്ലോ കളറാണ് പിന്നെ ഫുൾ പതഞ്ഞു നിൽക്കുന്നതുകൊണ്ട് തന്നെ മിസ്സായി പോയാൽ നമുക്ക് മനസ്സിലാവൂല അപ്പോൾ എന്തൊക്കെ ഇട്ടു എങ്ങനെയൊക്കെ ഇട്ടു എന്നുള്ളതൊക്കെ നല്ല ഒരു ധാരണമാണ് കേട്ടോ ഇപ്പോൾ തിരക്കൊന്നും ഇല്ലാത്ത സമയത്ത് മാത്രം ട്രൈ ചെയ്ത് നോക്കിയാൽ മതി പിന്നെ കുറ്റം പറയാൻ വരുന്നവരോട് ട്രൈ ചെയ്തിട്ട് മാത്രം നിങ്ങൾക്കിത് യൂസ്ഫുള്ളായോ ഹെൽപ്പ്ഫുള്ളായോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക അല്ലാതെ ഇതൊന്നും വർക്കാവില്ല ഇതൊക്കെ ഉടായിപ്പാണെന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരരുത് കാരണം എനിക്ക് പരീക്ഷിച്ച് നല്ല യൂസ് ആയിട്ടുള്ള നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് തന്നെയാണ് ഇതൊരു ജ്വല്ലറിയിലത്തെ ചേട്ടം പറഞ്ഞതന്നെയാണ് കേട്ടോ അപ്പം ഇതാ ഇതുപോലെ നല്ല രീതിയിൽ നമ്മളൊന്ന് ഒരു ഒരു അഞ്ച് ടു ഒരെട്ട് മിനിറ്റിൽ നമ്മളൊന്ന് ചൂടാക്കി തിളപ്പിച്ചെടുക്കാം അതിനുശേഷം ആ ഒരു ചൂട് കമ്പ്ലീറ്റ് തണിയുന്നത് വരെ നമ്മൾ ആ ഒരു ലിക്വിഡ് തന്നെ ആ ഒരു ഗോൾഡ് ഇട്ട് വെക്കുക അതിനുശേഷം നമ്മളത് നല്ല രീതിയിൽ തണിഞ്ഞതിന് ശേഷം അതായത് ചൂടാറിയതിനു ശേഷം ആ ഒരു ഗോൾഡ് നമ്മളൊരു ടൂത്ത് ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉറച്ചു കൊടുക്കുക എന്നാൽ നിങ്ങൾ വിചാരിക്കും നോർമൽ ആദ്യം തന്നെ ബ്രഷ് വെച്ചിട്ട് ഷാമ്പൂ ഇട്ടിട്ട് കഴുകിയാൽ പോരെയെന്ന് പക്ഷേ നമ്മൾ ഈ ഒരു മഞ്ഞൾ പൊടിയൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു യെല്ലോ കളർ നല്ല രീതിയിൽ ഗ്ലേസിങ് കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഉള്ളിലൊക്കെയുള്ള ചളി പെട്ടെന്ന് പോയി കിട്ടാൻ ഈ ഒരു വെള്ളം ആറിക്കഴിഞ്ഞതിന് ശേഷം നമുക്കത് നോക്കിയാൽ മനസ്സിലാവും അത്രത്തോളം ഒരു ബ്ലാക്ക് കളർ ആ ഒരു വെള്ളത്തിൽ ഉണ്ട് നിലത് കണ്ടോ ഇപ്പം തന്നെ നിങ്ങൾക്കത് വിസിബിൾ ആവുന്നുണ്ടാവും അപ്പോൾ ഓരോ അതിൻ്റെ മൈന്യൂട്ടായിട്ടുള്ള ഓരോ വർക്കിൻ്റെ ഉള്ളിലേക്കൂടെ പോയിട്ടുള്ള ചളിയും കംപ്ലീറ്റി ആ ഒരു തളതവ സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇളകി വരുന്നുണ്ട് കേട്ടോ എനിക്ക് നിങ്ങൾക്കിത് ടിപ്പ് പരീക്ഷിക്കാൻ പേടിയൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കണ്ട ഓക്കെ ആണെങ്കിൽ മാത്രം ട്രൈ ചെയ്താൽ മതി നല്ല രീതിയിലൊന്ന് തണിഞ്ഞതിന് ശേഷം ഞാൻ അതൊന്ന് ബ്രഷ് വെച്ചിട്ട് ഒന്ന് ഉറച്ചു കൊടുക്കുന്നുണ്ട് എങ്ങാനും ഇത് ഇളകി കഴിഞ്ഞതിന് ശേഷം ചില ഡിസൈൻ അങ്ങനെയാണ് ആ ഒരു ചളി അതിൻ്റെ ഉള്ളിൽ തന്നെ സ്റ്റക്കായിട്ടൊക്കെ നിൽക്കുന്നുണ്ടാവും അങ്ങനെയുള്ള ചളിയൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇതുപോലെ ബ്രഷ് ഒന്ന് ഒന്ന് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആ ആ ഒരു ഒരു നിന്ന് തന്നെ നല്ല രീതിയിൽ കിട്ടും െല്ലാം ഒന്ന് ജസ്റ്റ് നമ്മളൊന്ന് നല്ല നീറ്റായിട്ട് ഒന്ന് ഉരച്ച് ഒന്ന് ആ ഒരു വെള്ളത്തിൽ തന്നെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒരു മൂന്നോ നാലോ അഞ്ചോ പ്രാവശ്യം നമ്മളൊന്ന് കഴുകിയെടുക്കാം നല്ല നാച്ചുറൽ മഞ്ഞൾ ആയതുകൊണ്ടാണ് ഇത് ഇത്രയും കയ്യിൽ ഇത്രയും കളറൊക്കെ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നല്ല മഞ്ഞളാണ് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മഞ്ഞളാണ് അപ്പോൾ ഇനി നമുക്ക് ഒരു മൂന്നു നാലഞ്ച് വാഷും കഴിഞ്ഞതിനു ശേഷം അതിൻ്റെ ഇനിയിപ്പോൾ നോർമൽ പച്ചവെള്ളത്തിലൊക്കെ ഇടുമ്പോഴും മഞ്ഞ കളറൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വെച്ച് വരുത്തിയതിനു ശേഷം നമുക്കൊന്ന് കാണിച്ചു തരാം ഒരു നൈറ്റ് ആണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ ലൈറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട് എന്തായാലും എനിക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അത് ഞാൻ ലൈറ്റിൽ വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ ഞാൻ ഇങ്ങനെ കാണിച്ചു തന്നാൽ എൻ്റെ കയ്യിലത്തെ മഞ്ഞയും കൂടി ആകുമ്പോൾ അത്ര വിസിബിൾ ആയിരിക്കില്ല അപ്പോൾ നോർമൽ ഞാൻ ഒരു ബെഡ്ഷീറ്റിലൊക്കെ വെച്ചിട്ട് കാണിച്ചു തരാം എന്തായാലും സംഭവം വർക്ക് വർക്കിംഗ് ആണ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം ട്രൈ ചെയ്ത് നോക്കാം ആ ചളിയൊക്കെ പോയിട്ട് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള കിടലിനായിട്ടുള്ള യൂസ്ഫുൾ ടിപ്പും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ഈ ഒരു ടിപ്പ് ഓൾറെഡി ട്രൈ ചെയ്ത് നോക്കിയ കൂട്ടാരെങ്കിലും നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണോ റിസൾട്ട് കിട്ടിയത് എന്നുള്ളത് ജെനുവനായിട്ട് ഒന്ന് റിപ്ലൈ കമൻറ്റായിട്ട് അറിയിക്കാട്ടോ കാരണം അത് പിന്നീട് അത് നോക്കുന്നവർക്ക് യൂസ്ഫുൾ ആയിരിക്കും അത് ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ വേറൊരാൾ പറയുമ്പോൾ വിശ്വസിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്കത് ആയിരിക്കും അപ്പോൾ ഇതുപോലുള്ള ടിപ്സിനൊക്കെ വേണ്ടിയിട്ടും ഈ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്യാം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം സി യു ടേക്ക് കെയർ